നമസ്കാരം എല്ലാവർക്കും. എൻഫർട്ടിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എന്താണ് മൈക്രോ ന്യൂട്രിയൻ്റ്? മൈക്രോ ന്യൂട്രിയൻ്റ് പ്ലാന്റുകളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ഗ്രീൻ വില്ലേജ് നഴ്സറിയിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമുക്ക് വിശദമായിട്ട് ഹൈ ഡെൻസിറ്റി ഫാമിങ്ങും അൾട്രാ ഹൈ ഡെൻസിറ്റി ഫാമിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഷെരീഫിൻ്റെ നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഗ്രീൻ വില്ലേജ് നഴ്സറിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകൾ നട്ട് അതിനെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരിക, അതിനുള്ള മറുപടി നമ്മൾ കമൻറ്റ് ബോക്സിൽ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ ഫ്ലവറിങ് സീസണായി. ഇപ്പോൾ ഏകദേശം തുലാവർഷം കഴിഞ്ഞാൽ ഡിസംബർ മുതൽ ഈ മാവായാലും ബാക്കിയുള്ള ഏത് ചക്ക പ്ലാവ് ആയാലും ഏത് റംബൂട്ടാനൊക്കെ ജനുവരി മുതൽ സീസൺ തുടങ്ങാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിപ്പോൾ അതിൻ്റെ ആ സമയം, അതായത് ബോറോണ്, പൊട്ടാഷ് ഇതിൻ്റെ കുറവുണ്ടായാൽ അപ്പോൾ ഈ ഫ്ലവറിങ് ചെയ്ത് കഴിഞ്ഞാൽ കായ കൊഴിഞ്ഞ് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കായ പിടിച്ച് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഈ സമയങ്ങളിലാണ് നമ്മൾ ഈ കണ്ടൻറ്റ്, മെയിനായിട്ടുള്ള കണ്ടൻറ്റ് കുറവ് വരിക, ബോറോണ് പൊട്ടാഷ് കാര്യങ്ങളാണ്, കാൽഷ്യം ഇതൊക്കെ കുറവുണ്ടാവുക. അപ്പോൾ അത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഫ്ലവറിങ് കായ പിടിക്കുന്ന സമയത്ത് ആ പരിഹാരം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് അപ്പോൾ പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പൂ കഴിഞ്ഞ് പോവുകയേ ചെയ്യുള്ളൂ. നമുക്ക് ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് നല്ല കായ്ഫലം, നല്ല ഫ്ലവറിങ് കാര്യങ്ങളും, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ ആ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഒരു വട്ടം ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ മഴ തുലാവർഷം പോകുന്നതോട് കൂടി, അതായത് ഫ്ലവറിങ്ങിൻ്റെ 2 മാസം മുമ്പ് നമ്മൾ ഒരു വട്ടം കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആകാൻ പോയി. അപ്പോൾ വരുന്ന ഡിസംബർ മുതൽ ഫ്ലവറിങ്, അതായത് ഏത് പ്ലാന്റ് ആയാലും പൂക്കുന്ന സമയം മുതൽ നല്ല റംബൂട്ടാൻ ആയാലും പ്ലാവ് ആയാലും ഏത് മാവായാലും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് കൃത്യമായ പ്രൂണിങ് കാര്യങ്ങളും. ഇനി പ്രൂണിങ് ഇനിയിപ്പോൾ നമ്മൾ വൈകി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഏകദേശം 10 സെപ്റ്റംബർ ചെയ്ത് തീർക്കണം. അത് ചെയ്ത് പിന്നെ നമ്മൾ ലേറ്റ് ആകുന്ന തോറും നമുക്ക് റിസൾട്ട് കിട്ടണ വൈകി കൊണ്ടേരിക്കുക. ശരിക്കും ഓഗസ്റ്റിൽ പ്രൂണിങ് കഴിക്കണം. അപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ മാക്സിമം 10 സെപ്റ്റംബർ പ്രൂണിങ് ഒക്കെ ചെയ്ത് തീർക്കുക. അതിനപ്പുറം പോയാൽ പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടണ താമസം വരും. ഏത് പ്ലാന്റ് ആയാലും നമുക്ക് റിസൾട്ട് ഡൗൺ ആവും. അതെ. ഈ മൈക്രോ ന്യൂട്രിയൻ്റ് പറയുമ്പോഴേ നമുക്കിപ്പോൾ ഓർഗാനിക് വളത്തിലും ജൈവ വളത്തിലും അതുപോലെ ഇംഗ്ലീഷ് വളത്തിലും രണ്ടിലുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വളത്തിൽ മെയിനായിട്ട് നമ്മൾ വളക്കടി പോയി വാങ്ങിക്കാൻ കിട്ടുക 19, 19 അതുപോലെ 18, 18 ഇതിലൊക്കെ കണ്ടൻറ്റ് കാര്യം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് കടയിൽ പോയി നമുക്ക് ഏത് മാവാണ് നമുക്ക് അവരോട് പോയി പറയാം. അപ്പോൾ ഇതിൽ ഇതിൻ്റെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷാണെങ്കിലും നമുക്ക് ഇവിടെ വളക്കടയിൽ പോയി വരണ്ടിപ്പോൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ റേഷൻ കാര്യങ്ങൾ പറഞ്ഞു തരും. ആ രീതിയിൽ വാങ്ങി ഉപയോഗിക്കുക. അതായത് ഇംഗ്ലീഷ് വളമാണ് നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ വളക്കടയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. മാവാണെങ്കിൽ മാവിന് ഉപയോഗിക്കേണ്ട മൈക്രോ ന്യൂട്രിയൻ്റ് കണ്ടന്റ് വേണം, അങ്ങനെ പറഞ്ഞാൽ മതി. തെങ്ങിനാണ് തെങ്ങിനുള്ളതുണ്ടാവും. അതിൻ്റെ ഓരോന്നും ഓരോ അതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഉപയോഗിക്കുന്നത്. ജൈവ രീതിയിലാണ് നമുക്ക് കോയിക്കാഷ്ടം, ആട്ടുംകാഷ്ടം, ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, ഇതാണ് ജൈവ രീതിയിൽ മെയിനായിട്ട് ഉണ്ടാവുന്നത്. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻ കണ്ടന്റ് ഉണ്ട്. കോഴി വളത്തിലാണ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് കിട്ടുന്നത് അല്ലേ. കോഴി വളത്തിൽ ആട്ടുംകാഷ്ടം ഇതിലാണ് കുറച്ചുകൂടി നമുക്ക് കണ്ടന്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതുമായി മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അതെല്ലേ. അപ്പോൾ നമ്മൾ ഈ ജൈവ വളമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ കോഴിവളവും കാട്ടുംകാട്ടവും ഇതെല്ലാം മിക്സ് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് അതിനകത്ത് പിന്നെ മൈക്രോ ന്യൂട്രിയൻ്റിൻ്റെ ഇംഗ്ലീഷിലെ വളം അത് ചേർക്കേണ്ട കാര്യം നല്ലതാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ ഇറക്കണാണ്. ചാക്ക് നമുക്ക് വരുന്ന 2000 സംതിങ് ആണ്. അത് നമ്മൾ ഈ പൊടിയിൽ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇംഗ്ലീഷ് വളം എന്നുള്ള കണ്ടന്റ് ഓർഗാനിക്കിൽ നമ്മൾ ആഡ് ചെയ്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലിലായിരിക്കും. നല്ല കരുത്ത് കിട്ടാൻ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റൂട്ട് സ്റ്റോക്കിന് വേരണം, പിന്നെ നല്ല വളർച്ച, അതായത് ഈ നമ്മൾ ഈ ഫ്ലവറിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ ആ സമയത്ത് നമുക്ക് ആ കുറവുണ്ടായാലേ ചാടിപ്പോവും പോവും. അപ്പോൾ എല്ലാവരും പറയാം റംബൂട്ടാൻ പോയിട്ട് ചാടിപ്പോവാ, അല്ലെ മാവ് ഫ്ലവർ ചെയ്യാൻ ചാടിപ്പോവാന്നൊക്കെ പറയാം ആ സമയങ്ങളിൽ. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. അതുപോലെ തന്നെ ഫെറോൺ ടാപ്പ് നമ്മളിപ്പോൾ കെട്ടി തൂക്കണം. ഫ്ലവറിങ്ങിൻ്റെ 2-3 മാസം മുമ്പ് നമ്മൾ കെട്ടി തൂക്കണം. ഫെറോൺ ട്രാപ്പ് അതെ, നമ്മളെ ഈ കായ്ച്ചൻ നശിപ്പിക്കാനുള്ളതാണ്. നമ്മൾ ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടൂല. നമുക്ക് വെച്ചാൽ ഇത് അതായത് ആനീച്ചകളെന്ന് ഒന്ന് ചാടുക. അപ്പോൾ അത് അങ്ങനെ ഇതായി പോകുമ്പോഴാണ് സാധാരണ മുട്ടടാനുള്ള ടെൻഡൻസി ഒഴിവായി കിട്ടുക. കായ ഉണ്ടാവുന്ന സമയത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ തന്നെ ഫെറോൺ ട്രാപ്പ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കായ ചെടാവില്ല. ആ സമയത്ത് നമുക്ക് ശല്യം ഒഴിവായി കിട്ടുള്ളൂ. അല്ലെ നമ്മൾ ആ ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കിട്ടൂല. അപ്പോൾ ഈ പെണ്ണീച്ചകൾ ഒന്ന് മുട്ടിടുക. അപ്പോൾ ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ പറയുന്നത്. ചെയ്യാൻ പറയുന്നത് അല്ലേ.
നമുക്ക് ഒരു വീട്ടിലാണ് ഒരു മാവ് ഇങ്ങനെയുള്ള ഐറ്റംസ് നടുമ്പോൾ നമ്മൾ എത്രയാണ് ഇതിന്റെ വളം കൊടുക്കേണ്ടത്? അതല്ല, കുറച്ച് അധികം എന്നുള്ള ഒരു സംവിധാനത്തിലാണെങ്കിൽ നമ്മൾ എത്ര വളം കൊടുക്കണം, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും ഒരു വളം, ഇപ്പൊ സാധാരണ നമ്മൾ വളം ചെയ്യാൻ ഒരു രണ്ടടി വീതി രണ്ടടി താഴ്ച കുഴിയെടുക്കും. അതിൽ നമ്മൾ ഒരു കൊട്ട വളം മിക്സഡ്, അതായത് മിക്സഡ് വളം, ഒരു കൊട്ട റബ്ബർ കൊട്ടയിൽ ഒരു കൊട്ട വളം നമ്മൾ പ്ലാന്റിൽ നമ്മൾ ഇട്ട് കൊടുക്കല്. മിക്സഡ് വളം, അടിവളമായിട്ടും മേൽവളമായിട്ടും മൊത്തം ഒരു കൊട്ട വളം, ഒരു പ്ലാന്റിൽ മിനിമം വേണം. ഈ പറഞ്ഞ ആട്ടും കാട്ടം, ഇത് ചാണകപ്പൊടി, പൊടിക്കാസം, മൈക്രോന്യൂട്രി കണ്ടന്റ് ഒക്കെ പാടെ മിക്സ് ആക്കിയത് ഒരു കൊട്ട. അതായത് ഇതെല്ലാം ഒരുപോലെയാണോ നമുക്ക് എടുക്കേണ്ടത്, ഒരേ അളവിലാണോ എടുക്കേണ്ടത്? നമ്മൾ ഇതിൽ ഒരു ചാക്കില് 5 കിലോ മൈക്രോന്യൂട്രി കണ്ടന്റ് ആണ് ഞാൻ ചേർക്കല്. ഓക്കെ, ഒരു ചാക്കില് ഒരു ചാക്കില് 5 കിലോ മൈക്രോന്യൂട്രി കണ്ടന്റ് ആണ് ചേർക്കേണ്ടത്. അത് മിക്സ് ആക്കും, മിക്സാക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫില്ലായി പോകും. നമ്മളെ ഈ എന്നിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് വേറെ ചാക്കിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഓർഗാനിക് വളത്തിനകത്ത് ഇടുന്ന വേണ്ടത് 5 കിലോയാണ് വേണ്ടത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് വളം എടുക്കുകയാണെങ്കിൽ, വളം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 5 കിലോ നമ്മൾ മേടിക്കണം. 5 കിലോ ഒരു ചാക്കിന് 5 കിലോ എന്നുള്ള റേഷ്യോയിലാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻ്റ് കണ്ടന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അത് നമുക്ക് വീട്ടിൽ നടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇടേണ്ടതെല്ലാം സെയിം ആണോ? ഇടേണ്ടതൊക്കെ സെയിം ആണ്. നമ്മൾ ആദ്യം നമ്മൾ സാധാരണ ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ ആ കുഴിയിൽ മണ്ണിൽ നമ്മളെ പച്ചക്കക്ക, അതായത് കാൽഷ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാമെന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ തൈ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പച്ചക്കക്ക അവൈലബിൾ ആണ്, പച്ചക്കക്ക നല്ല അവൈലബിൾ ആണ്. അത് നമ്മൾ ആദ്യം മണ്ണിൽ അടിവളമായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെ അടിയിലത്തെ കുറച്ച് മണ്ണിലെടുക്കുമ്പോൾ അതിൽ വെച്ചാൽ അമ്ലത്വം കുറവായിരിക്കും. പി എച്ച് ലെവൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ. അതായത് ഈ പി എച്ച് ലെവൽ കുറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മൈക്രോന്യൂട്രിയൻ്റ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 50% വലിച്ചെടുക്കുള്ളൂ. നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഈ പച്ചക്കക്ക കാൽസ്യം ആഡ് ചെയ്ത് അമ്ലത്തെ ലെവലാക്കി നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ ഒരു 80-90% ചെടികൾ നമ്മൾ കൊടുക്കുന്നത് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മളെ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ പി എച്ച് ലെവൽ ലെവലിയാന്നല്ല, പി എച്ച് ലെവലും കൂടെ ബാലൻസ് ചെയ്തിട്ട് വേണം വളം കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ നമ്മൾ ഈ മൈക്രോന്യൂട്രി മാത്രം കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റിസൾട്ട് കിട്ടും. പി എച്ച് ലെവൽ കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പച്ചക്കക്ക അത് അധികം ഓവറായി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ കാൽസ്യം ഓവറായി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന മൈക്രോന്യൂട്രി കണ്ടന്റ് വലിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ലീഫിലേക്ക് എന്ത് ചെയ്യും, ഒരു യെല്ലോ ലീഫ് കളർ വരും. നമ്മൾ ചില പ്ലാന്റുകൾ ശ്രദ്ധിച്ചാൽ കാണാം, യെല്ലോ ലീഫ് കാണാം. അപ്പൊ നമ്മൾ അങ്ങനെ യെല്ലോ ലീഫ് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹരിക്കേണ്ടത് നമ്മൾ കല്ലുപ്പ് 1 teaspoon ചുറ്റുഭാഗം ആക്കിയിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്ത് അത് റെഡിയാക്കിയ ശേഷം പിന്നെ നമ്മൾ വളം കൊടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മളെ ഒരു മാവിന്റെ കാലങ്ങളിൽ, അതായത് നമ്മളിപ്പോ നമ്മള് ഇത്തര ആയാലും പച്ചക്കക്ക ആയാലും അധികം ഇട്ടുകൊടുത്തു, അതായത് കാൽസ്യം അധികം കൊടുത്തു കൊടുത്തു. ഇനി അത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കണ്ടേ, കല്ലുപ്പിട്ട് ലെവലാക്കി, അതായത് തിരിച്ചതിലേക്ക് പച്ച തന്നെ കൊണ്ടുവരണം. അതായത് ഒരു നമുക്ക് ആ ഒരു യെല്ലോയിഷ് കളർ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ നമ്മൾ കൊടുത്ത ആ ഒരു കാൽസ്യത്തിന്റെ രണ്ട് കാരണം കൊണ്ട് വരും. അതായത് ഈ സ്ലരി വയ്ക്കും, അതായത് ജൈവസ്ലരി, അത് അധികമായി കഴിഞ്ഞാലും ഈ ബുദ്ധിമുട്ട് വരും. ലീഫ് മഞ്ഞ കളർ വരും. രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കാൽസ്യം കുറഞ്ഞെങ്കിലും വരും. അപ്പൊ നമുക്കത് ലീഫ് കണ്ടാലും നമുക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നമുക്ക് കണ്ടു കഴിഞ്ഞാലും പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ചെടിക്ക് വളർച്ചയെ സാരമായി ബാധിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഫോട്ടോ കാണുമ്പോ ഇത് എന്താണ് കംപ്ലൈന്റ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും അത് നമ്മള് ഇത് കണ്ടിട്ടും നിങ്ങൾ അതുപോലെ ഇതാണ് എന്റെ ഒരു പ്രക്രിയ എന്നാണ് പറയുന്നത്. പക്ഷേ അത് രണ്ട് കാരണം കൊണ്ട് വരും. അതായത് നമ്മള് സ്ലരി, നിങ്ങളിപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ സ്ലരി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ശ്രദ്ധിക്ക. അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരും. സ്ലരി അതായത് ഒരു കപ്പ് എടുക്കാണ് 10 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് കൊടുക്കാണ്. അധിക പേരും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്ലരി എന്ത് ചെയ്യും, അളവൊന്നും അതുപോലെ ഒഴിക്കും അല്ലേ, അതുപോലെ ഒഴിച്ചു കൊടുക്കും. ജൈവ സ്ലറി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കപ്പെടുത്താൽ 10 ഇരട്ടി വെള്ളം ഡയലൂട്ട് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രശ്നങ്ങൾ നമുക്ക് വരും, പ്രശ്നങ്ങൾ വരാം. അപ്പൊ ഇത് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആദ്യം ചിന്തിക്കുക. അപ്പൊ നിങ്ങളിത് ഒന്നും ചെയ്തിട്ടില്ല എന്നാ ലീഫ് മഞ്ഞ കളറാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡോളമൈറ്റ് അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കക്ക ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചിട്ട് പിന്നെ വളം കൊടുക്കുക. പിന്നെ അത് കുറച്ചില്ല, അതിന് കൂടെ നമ്മൾ വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കരുത്.
അതായത് ഈ ലീഫ് മഞ്ഞ കളറായി വരുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് പ്രശ്നം, അത് പരിഹരിച്ചിന് വേണം നമ്മൾ അടുത്ത വളങ്ങൾ കൊടുക്കാൻ. നമ്മൾ കൂടുതൽ എല്ലാം പാട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ അധികമാവുകയാണ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ 5 kilo ആണ് നമുക്ക് ഒരു ചാക്കില് ആഡ് ചെയ്യണം. ഒരു ചാക്ക് എന്ന് പറയുമ്പോൾ 50 kilo ആ ഒരു ലെവലാണ്. നമ്മളൊരു 5 സാധാരണ നമ്മൾ ചാക്ക് കൊടുക്കും. നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു ചാക്ക് 5 കൊട്ട ഉണ്ടാവും. നമ്മളൊരു ചാക്ക് കൊണ്ട് 5 plant ആണ് നമ്മൾ നടല്. ഒരു ചാക്ക് കൊണ്ട് പ്ലാന്റിന് നട്ട്, അതായത് ഒരു അത്യാവശ്യം ഒരു 2-3 വർഷം ഏജ് ആയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ മിനിമം ഒരു ചാക്ക് കൊണ്ട് 5 പ്ലാന്റുകൾക്ക് വളം കൊടുക്കും. 2 വർഷം മുതൽ 3 വർഷം അവിടെ എങ്ങോട്ടായാലും ആണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി. പിന്നെ പുതിയ തൈ വെക്കുമ്പോ നമുക്ക് എത്ര ചെറുതാണെങ്കിലും ഒരു ചാക്ക് കൊണ്ട് 5 plant പുതിയ തൈ വെക്കുമ്പോഴോ? പുതിയ തൈ വെക്കുമ്പോ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ചാക്ക് ഓർഗാനിക് വളത്തില് 5 kilo മൈക്രോ ന്യൂട്രിയന്റ് ആഡ് ചെയ്തത് എത്ര പ്ലാന്റാണ് കൊടുക്കേണ്ടത്? 5 plant ഒരു ചാക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ശരിയായ രീതിയിൽ വളർച്ച കിട്ടും. അപ്പൊ അടിവളവും മേൽവളം കൊടുക്കുമ്പോ നല്ല വേരിറങ്ങി നല്ല വളർച്ച, ചെടി നല്ല വളർച്ച, നല്ല പവർ, നല്ല സ്ട്രോങ്ങിൽ വരും. ഈ പറഞ്ഞ ആ രീതിയിൽ മണ്ണിനുള്ളിലേക്ക് ആണോ കൊടുക്കേണ്ടത്? അതോ അത് മണ്ണിൽ മിക്സ് ചെയ്യണം? മണ്ണിലാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ചുറ്റുഭാഗം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ രണ്ട് കുഴി എടുത്ത് ആ മണ്ണിലാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം അടിവളം കാൽസ്യം കുറച്ച് മിക്സ് ആക്കി ആ പച്ചക്കൊക്കെ ആഡ് ചെയ്ത് മിക്സ് ആക്കി അടിവളം ഇടുക. അതിന് മുകളിൽ ഒരു ലെയറായിട്ട് കുറച്ചുകൂടി വളം മിക്സ് ആക്കിയിട്ട് ഒരു ലെയർ മേലിട്ട് തൈ വെക്കുക. പിന്നെ ചുറ്റുഭാഗം ഇതുപോലെ മണ്ണിൽ മിക്സ് ആയി അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നട്ട് ഒരു പ്ലാന്റ് വളർന്ന് തുടങ്ങിയാല് അടുത്ത ഒരു സ്റ്റേജ് ഏത് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ചെറിയ രീതിയിൽ ഒരു വളം കൊടുക്കുന്നത്? പിന്നെ കൊടുക്കേണ്ടത് വെച്ചത് ഇപ്പൊ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മാസം പുതിയ വേര് പൊട്ടി ഇത് പ്ലാന്റ് ഒന്ന് മെച്ചൂരിറ്റി ആവും. ആ സമയത്ത് നമ്മൾ ഒരു വളം കൂടി കൊടുക്കുമ്പോ ഇതിന് ഒന്നൊരു വളർച്ച കൂടും. ആ സമയത്ത് കൊടുക്കേണ്ട വളത്തിന്റെ ഒരു രീതി അത് നമുക്ക് ഇപ്പൊ ഈ ഒരു കൊട്ടലിന്റെ പകുതി, അതായത് ഒരു ചാക്ക് കൊണ്ട് 10 plant നമുക്ക് കൊടുക്കാം. അതെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ഡബിൾ ആവും. അല്ല, പകുതിയാക്കുക. അതായത് പകുതിയായിട്ട് കുറയ്ക്കണം. ഒരു ഫുള്ളും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ അടിവളം മേൽവളം ഒന്നുക്കപ്പളം ഒന്നിച്ചാണ് ഒരു കൊട്ട കൊടുക്കണം. അതെ, പിന്നെ നമ്മൾ 3 മാസം കൂടുമ്പോൾ പിന്നെ സ്ഥിരം ചെയ്യുന്നത്, അതായത് ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കാൻ പാടില്ല. ഡിസംബർ കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. ഫ്ലവറിങ്ങിന്റെ സമയത്ത് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ പൂവും ഇതൊക്കെ ചാടി പോവും. ഒരു മരം പൂവിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വളം കൊടുക്കാൻ പാടില്ല. പൂവിട്ട് കഴിഞ്ഞാൽ നല്ല നനച്ചു കൊടുക്കാം. പൂവിടുന്നവരെ നന കൊടുക്കരുത്. പൂവിടുന്നത് വരെ നമ്മൾ നന കമ്മിയാക്കുക. അതായത് ഈ ഇടമ തുലാവർഷം കഴിഞ്ഞാൽ മാവും റംബൂട്ടാനും ബാക്കി ഇങ്ങനത്തെ പ്ലാന്റൊക്കെ നനവ് നിർത്തുക. അതായത് ചെടി ഉണങ്ങി പോകാതിരിക്കാൻ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു വട്ടൊക്കെ ആവശ്യത്തിന് മാത്രം നനവ് കൊടുക്കുക. നനവ് കമ്മിയാക്കുക. ഫ്ലവറിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നനവ് കൊടുക്കുക. ചില ആളുകൾ തെറ്റിയതായിരിക്കും, ഇങ്ങനെ നനക്കണ്ടെന്ന് പറയുമ്പോൾ ഫ്ലവറിങ് ചെയ്താൽ നനക്കൂല, അപ്പൊ അങ്ങനെ പൂവൊക്കെ കരിഞ്ഞു പോകും. ഇപ്പൊ ഫ്ലവറിങ് ചെയ്താൽ നല്ല നനവ് കൊടുത്തില്ലെങ്കിൽ പൂവൊക്കെ കരിഞ്ഞു പോകും. ഫ്ലവറിങ് തുടങ്ങി നമ്മള് നനവ് കൊടുക്കണം. നനവെന്ന് പറയുമ്പോ നമ്മള് എല്ലാരും പറയുന്ന മാതിരി മരത്തിന്റെ മേളിൽ അങ്ങനെ ഭൂമിക്ക് നനച്ചു കൊടുക്കുക. മുകളിൽ നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്ലൈമറ്റ് പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ പെട്ടെന്ന് ചൂടാവുമ്പോ പൂവുകൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഹൈ ഡെൻസിറ്റി ഫാമുകളിലാണെങ്കിൽ ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു വിഷയം വരുന്നുണ്ട്. പിന്നെ ആ നനവിന്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതില് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മള് ഒരു ചെടിക്ക് വളം ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ ഒരു ഡെഫിഷ്യൻസി കണ്ട് അതുപോലെ ചെയ്യരുത്. കൃത്യമായിട്ടും അത് നമ്മളൊരു രോഗം വരുമ്പോൾ ഡയഗ്നോസ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ഈ പറഞ്ഞ മാതിരി വളം കൊടുക്കേണ്ടത്. അത് കൂടാതെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പ്ലാന്റ് നടുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ വളം കൊടുത്ത് നടുക. അതിനുശേഷം ഒരു ടൈമുണ്ട് എപ്പോഴും നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമാണ്. അതെ, ആ ടൈമിൽ മാത്രം വളം കൊടുത്ത് അതിനെ നോക്കി പരിപാലിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ആകുമ്പോൾ നല്ല ഫ്ലവർ ഇടുകയും അതുപോലെ തന്നെ ഈ വരുന്ന സീസണിലെ എല്ലാവർക്കും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. നല്ല നല്ല ഫ്രൂട്ട് പ്ലാന്റുകൾ വളർത്തി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും.